കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സൈക്കിൾ ചക്രത്തിനും ഈ മനുഷ്യനും കുറച്ച് കഥകൾ നിങ്ങളോട് പറയാനുണ്ട്. വെറും കഥയല്ല ജീവിതം. സൈക്കിൾ പണി എന്ന് പറയുന്നത് അന്ന് സൈക്കിളുള്ള കാലഘട്ടത്തിൽ പാരമ്പര്യമായിട്ട് പഠിച്ച ഒരു തൊഴിലാണ്. ഒരു സമയത്ത് സൈക്കിള് യുവ ഇല്ലാതെയായി, അന്ന് മറ്റുള്ള പണിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. പക്ഷെ അന്നൊരു തൊഴിൽ പഠിച്ചുകൊണ്ട് ഇന്ന് സൈക്കിൾ യുവ ആയിട്ട് വന്നപ്പോൾ അത് ചെയ്യാനുള്ള താല്പര്യം ഏത് മോഡലിലായിരുന്നാലും എന്ത് പ്രോജക്റ്റ് വർക്കായിരുന്നാലും ഏത് കാര്യത്തിനും ചെയ്യാനുള്ളൊരു താല്പര്യം അന്നത് പഠിച്ചതുകൊണ്ട്. ഈ സൈക്കിൾ എന്ന് പറയുന്ന നമ്മൾ കാലിടുന്ന ചെരുപ്പ് കഴുകും പോലെ സൈക്കിളും കഴുകി സൂക്ഷിക്കണം, അതാരും ചെയ്യാറില്ല, എല്ലാം ബ്യൂട്ടീഷ്യനാണ്. സൈക്കിള് ഇപ്പോൾ 5000 10000 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപയുടെ സൈക്കിളുണ്ട്. അപ്പോൾ ആ സൈക്കിൾ ഇപ്പോൾ 5000 രൂപയ്ക്ക് സൈക്കിളുണ്ട്, 3000 രൂപയ്ക്ക് സൈക്കിളുണ്ട്. വന്ന് പെയിൻ്റൊക്കെ ഒന്ന് തടവി, ഇതുപോലെ ഞങ്ങൾ ഫിറ്റ് ചെയ്യുന്ന സൈക്കിളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തടവി കൊണ്ടുപോയിട്ട് അതങ്ങ് നിസ്സാരമായിട്ട് തള്ളിക്കളയാണ്. പിന്നെ ആക്രിക്കാർ വരുമ്പോൾ അവർക്ക് 100 150 രൂപയ്ക്ക് ആക്രി വിലയ്ക്ക് വിൽക്കുന്നു. 42 വർഷത്തിലധികമായി ഇദ്ദേഹം ഡോക്ടറാണ്. സൈക്കിളിനെ പരിചരിക്കുന്ന നല്ല ഒന്നാം തരം ഡോക്ടർ. വട്ടത്തിൽ ചവിട്ടി നീളത്തിൽ പോകുന്ന ഈ സൈക്കിളുകൾ മനുഷ്യ ജീവിതത്തിൻ്റെ ആയുസ് കൂട്ടി നൽകുന്നതായി സൈക്കിളുകളുടെ ഡോക്ടറായ സുൽഫിക്കർ പറയുന്നു. വീട് സൂക്ഷിക്കും പോലെ സൈക്കിൾ സൂക്ഷിക്കുക. ഈ സൈക്കിൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വേറൊരു രീതി എന്ന് പറയുന്ന കൊച്ചുകുട്ടിക്ക് എക്സസൈസ്, വ്യായാമം, ഇങ്ങനെ പല കാര്യങ്ങളും അസുഖത്തിൽ നിന്നും മാരകമായ അസുഖത്തിൽ നിന്നും അവർക്ക് ഉയർച്ച ഉണ്ടാവാം, അത് വീട്ടുകാർ ചിന്തിക്കണം. സൈക്കിൾ പാഷനുള്ള സൈക്കിളിസ്റ്റാണ് സുൽഫിക്കർ. കൊല്ലം പുനലൂർ പാതയിൽ ഇളമ്പലിൽ ഈ കടയിലിരുന്നാണ് സൈക്കിളുകൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതും വിൽക്കുന്നതും. സഹോദര തുല്യനായ ഷാജിയും അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഇന്ന് തലമുറ അറിയാത്ത സൈക്കിൾ സെറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് മേഡ് ഇൻ ചാർമിയാർച്ച്, മേഡ് ഇൻ ഇംഗ്ലണ്ട്, മേഡ് ഇൻ അംബർ ഇങ്ങനെയുള്ള മേഖലകൾ അറിഞ്ഞുകൂടാത്തുന്ന പുതിയ യുഗങ്ങളാണ്. അപ്പോൾ എൻ്റെ ജീവിത ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഗ്രാമീണ ജീവിതത്തിൽ ജീവിച്ച് വന്ന് പാരമ്പര്യ തൊഴിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അന്ന് തൊഴിൽ വിദ്യാഭ്യാസത്തിനൊന്നും താല്പര്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് പേരെഴുതാനേ അറിയാവും. ബസ്സിൻ്റെ ബോർഡ് പെട്ടെന്ന് വായിക്കാനൊക്കെ അടുത്തേക്കിനോട് ചോദിക്കും ഈ ബസ് എവിടെ പോകണമെന്ന്, അങ്ങനെയുള്ളൊരിതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ കഴിവ് ഞാൻ പഠിച്ചെത്തിയ, കാരണം വിദ്യാഭ്യാസം അല്ലെങ്കിൽ എനിക്ക് കഴിവ്. ഞാൻ ബൈക്കിൻ്റെ പണി ചെയ്യും, ഡ്രൈവറാണ്, എല്ലാ വണ്ടിയും ഓട്ടിക്കും, ഹെവി ഡ്രൈവറാണ്, ലൈറ്റും ഉണ്ട്, ഗുഡ്സും ഉണ്ട്. ഇപ്പോൾ എനിക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞു വന്നപ്പോഴും നമ്മുടെ ആ പഠിച്ച ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുപോകുന്നു. സൈക്കിൾ ഉപയോഗത്തിൻ്റെ പ്രാധാന്യം സമൂഹത്തെ അറിയിക്കുകയാണ് സൈക്കിളിസ്റ്റ് സുൽഫിക്കറിൻ്റെ പ്രധാന ലക്ഷ്യം. അധ്യാപകനായിട്ട് പോകാൻ താല്പര്യമില്ല എനിക്ക്. അധ്യാപകം കാരണം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി ഒരു സ്കൂളിലെ കുട്ടികളെ മാത്രമേ നോക്കാൻ നോക്കൂ. എനിക്ക് പൊതുജനങ്ങളെ മുമ്പാണ്, പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ റോഡ് സൈഡിൽ വന്നത്. പൊതുജനങ്ങൾക്ക് സൈക്കിൾ ഉള്ളപ്പോൾ സ്കൂളിൽ പ്രോജക്റ്റിൻ്റെ വർക്കായ ഏത് കാര്യമാണ് തന്നെ നമ്മൾ അധ്യാപകനായിട്ട് പോയി കഴിഞ്ഞാൽ ആ സ്കൂളിലെ കാര്യം നോക്കാൻ നോക്കൂ. അപ്പോൾ സ്കൂളിൽ സൈക്കിൾ എടുത്തിരുന്നാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായം, എന്നെക്കൊണ്ട് കഴിഞ്ഞ സഹായം സ്കൂളിൽ സൈക്കിൾ എടുത്തു, കംപ്ലൈൻറ്റ് വന്നു, പോയി റിപ്പയർ ചെയ്ത് കൊടുക്കും. അവരൊരു സൈക്കിൾ യുഗമായിട്ട് വരണം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് കൊണ്ടുപോയത് സൈക്കിളിലാണ്. ആൽബർട്ട് ഐൻസ്റ്റീനിൻ്റെ ഇഷ്ടവാഹനവും സൈക്കിളായിരുന്നു. സൈക്കിൾ ലോകത്തെത്തിയിട്ട് 200 വർഷം പിന്നിടുകയാണ്. ആരോഗ്യമുള്ള മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും സുൽഫിക്കറിലൂടെ പുതിയൊരു സൈക്കിൾ യുഗമുണ്ടാകട്ടെ. മറഞ്ഞുപോയൊരു സൈക്കിൾ സംസ്കാരം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ഇളമ്പലിലെത്തിയാണ് അദ്ദേഹം. ഇളമ്പലിലെ റോഡ് സൈഡിലിരിക്കുന്ന കടയിലിരുന്ന് അദ്ദേഹം സൈക്കിളുകൾ പണിയുക മാത്രമല്ല, അതിന് ക്ലാസുകൾ എടുത്തു കൊടുക്കാനും അദ്ദേഹം തയ്യാറാണ്. ക്യാമറാമാൻ മുഹമ്മദ് റാഫിയോടൊപ്പം മുഹമ്മദ് ഷാഫി, ടൈംസ് ന്യൂസ് ഇന്ത്യ. Thank you.